ഹല്ലേലൂയ യേശുവേ, നന്ദി യേശുവേ, സ്തുതി യേശുവേ, ആരാധന. ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി അനുഗ്രഹിച്ചു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി. ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ യോഹന്നാൻ്റെ സുവിശേഷം 12:37 മുതലുള്ള തിരുവചനങ്ങൾ. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യേശയാപ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണിത്. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം ആരും വിശ്വസിച്ചു? കർത്താവിൻ്റെ പൂജ്യം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. അവൻ്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് യേശയ്യ ഇങ്ങനെ പ്രസ്താവിച്ചത്. എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസേയരെ ഭയന്ന് അവരാരും അത് ഏറ്റു പറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തേക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ നിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, ഞാൻ എന്ത് പറയണം എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവായേശുവേ, ഈ പ്രഭാതത്തിൽ ഈ കേട്ട വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലും ചില സമയത്ത് യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് മടി കാണിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും. എന്നാൽ ചില സാഹചര്യത്തിൽ യേശുവിൻ്റെ അനുഗ്രഹം പങ്കുവയ്ക്കുവാൻ മടി കാണിക്കുന്നു, ശാന്തമാകുന്നു, എന്തിന് മറ്റുള്ളവരോട് പറയുന്നു, അങ്ങനെ ശാന്തമാകുന്ന ഒരു മേഖലകൾ. ഈ കേട്ട വചനങ്ങളെ ഓർത്ത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ചില സാഹചര്യത്തിൽ യേശുവിൻ്റെ സ്നേഹം സംസാരിക്കാത്ത മേഖലകളിൽ, വിശ്വാസമില്ലാത്ത ഗ്രൂപ്പുകളിൽ, കൂട്ടായ്മകളിൽ പങ്കുവയ്ക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ മടി കാണിക്കുന്നു. യേശുവേ, മനുഷ്യരുടെ പ്രശംസ അഭിലഷിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ മടി കാണിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവായ യേശു അത് ഈ പ്രഭാതത്തെ തന്നെ എടുത്തു മാറ്റി യേശു നൽകിയ അനുഗ്രഹങ്ങളും ദൈവിക കൃപയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ശക്തമായി വർണ്ണിച്ച് സ്തുതിച്ച് പാടുവാനും സ്തുതിക്കുവാൻ ആരാധിക്കുവാനും ഷെയർ ചെയ്യുവാനും അങ്ങനെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തെ അടിയുറച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ശക്തി നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവായ യേശു അങ്ങ് പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ വന്നിരിക്കുന്ന ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവനും അവ പാലിക്കുന്നില്ലെങ്കിലും ഞാനവനെ വിധിക്കുന്നില്ല. എന്നാൽ യേശുവേ, എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ നിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധി കർത്താവുണ്ട്. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള മേഖല ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ, ബന്ധുക്കളിൽ, സുഹൃത്തുക്കൾ ഇടപെടുന്ന മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ യേശുവിനെ നിരസിക്കുകയും യേശുവിൻ്റെ സ്നേഹത്തെ വെറുക്കുകയും വെറുത്തുപേക്ഷിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ട്, അവരോടും ക്ഷമിക്കണമേ. അങ്ങനെ യേശുവിൻ്റെ ആ സ്നേഹം എല്ലാവരിലേക്കും അനുഭവിച്ചുകൊണ്ട് എല്ലാവരും യേശുവിനെ സാക്ഷ്യം വഹിച്ച് മുന്നേറുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും ലോകം മുഴുവനെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ നിറച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, പ്രഭ, യേശുവേ നന്ദി, പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക, നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക, നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക, നായക ജീവദായക യേശുവേൻ സ്നേഹഗായക, തമസിലുഴലുമൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരേ, തമസിലുഴലുമൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരെ, പ്രണാമമുത്തങ്ങൾ ഏകിടാമെന്നും പ്രണാമമന്ത്രങ്ങൾ ചൊല്ലിട, നായക ജീവദായക യേശുവേൻ സ്നേഹഗായക, നായക ജീവദായക യേശുവേൻ സ്നേഹഗായക, മധുരിമ നിറയും നിൻ സ്നേഹമാം തണലിൽ ആശ്വാസമേകൂ എന്നാത്മനാഥ, മധുരിമ നിറയും നിൻ സ്നേഹമാം തണലിൽ ആശ്വാസമേകൂ എന്നാത്മനാഥ, പ്രകാശധാരകൾ പൊഴിയുക എന്നിൽ പ്രപഞ്ചനാദാനി കനിവോടെ, നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക, നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക, നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക, നായക ജീവദായക യേശുവേൻ സ്നേഹഗായക, യേശുവേൻ സ്നേഹഗായക, യേശുവേൻ സ്നേഹഗായക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ, ഞങ്ങൾ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജോ ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടതാകുന്നു, ആമേൻ. നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു, പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമീൻ. ഈശോ മിശിഹായ് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്, അല്ലേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി അനുഗ്രഹിച്ചു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി. ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം